റാണിമോളോട് സംസാരിച്ചിരിക്കുന്നത്? അത് കണ്ടപ്പോൾ കൗസ്തുഭത്തിൽ നമ്മുടെ കുട്ടി സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് രാധാമണി പറയുന്നത്. ആ ശാരമ്മയുടെ വാക്കുകൾ കേട്ട് അനാവശ്യമായി ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വെറുതെ ടെൻഷൻ അടിക്കരുതെന്ന്. കഷ്ടമാണ് നിന്റെ കാര്യം. ശാരമ്മയ്ക്ക് അങ്ങനെ തെറ്റുപറ്റാറില്ലല്ലോ. ഇത് അവസാനം എന്താവും? നീ കളിയാക്കണ്ട. ഇതിനു മുമ്പും വീട്ടിൽ ഇതുപോലെ പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഞാൻ വിജയിച്ചിട്ടുണ്ട്. ഇത് കഴിക്കുന്നതോടെ റാണി ചേച്ചിയുടെ ഫ്രണ്ട്സ് ശത്രുക്കളാവാതിരുന്നാ മതി. നമുക്ക് നോക്കാം. ഇതിനെ ഉഗ്ര ടേസ്റ്റ് ആയിരിക്കും. അതിന്റെ കുശമ്പല്ല നിനക്ക്? അയ്യോ, അതെ അതെ. അടിപൊളി. സ്വയം പറഞ്ഞാ മതി. വാതുർക്ക. ഏ, അത് വേണോ? വേണല്ലോ. വാതുർക്ക. ഇപ്പൊ സംബന്ധിച്ചല്ലോ ഒരു കുക്കറി ഷോയ്ക്ക് പോകാനുള്ള ഐറ്റംസ് ഒക്കെ എന്റെ അടുത്തുണ്ടെന്ന്. ഞാൻ ഇതുപോലുള്ള പല പരീക്ഷണങ്ങളും വീട്ടിൽ നടത്തിയിട്ടുണ്ടെങ്കിലേ അച്ഛനും അമ്മയും എനിക്ക് ഇതുവരെ ഒരു ഉമ്മ തന്നിട്ടില്ല. ഞാൻ ഉമ്മ തന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. റാണി ചേച്ചിയെ എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാ ഇത്രയും പ്ലസന്റ് ആയ മൂഡിൽ കിട്ടുന്നത്. അതിന്റെ ഒരു സന്തോഷം കൊണ്ട് കൂടിയാ ആ ഉമ്മ. അല്ലാതെ സ്നാക്സിന്റെ ടേസ്റ്റ് കൊണ്ടൊന്നും അല്ല. കസ്തൂരി, നീ വാ. നിന്റെ ഫോട്ടോസ് എടുക്കാൻ അവര് വന്നിരിക്കുന്നത്. എന്റെ ഫോട്ടോ എന്തിനാ? അത് പിന്നെ പാർലമെന്റ് ഇലക്ഷനിൽ നിന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോസ്റ്റർ വെക്കാനായിട്ടാ. നോക്കി നിക്ക, അത് വേഗം മാടി. റാണി, നീ എന്താ ഇങ്ങനെ പന്തം കണ്ട് പെരിച്ചാഴി പോലെ നോക്കിയിരിക്കുന്നത്? നീ അവർക്ക് കുടിക്കണമെന്നില്ല, എടുക്ക്, വേഗം ആവട്ടെ. കാട്ടിലെ കൊച്ചമ്മ ഒന്ന് കൂടെ വരുവോ? ചെല്ലടി, എല്ലാരും അവിടെ കാത്തിരിക്ക. ചെല്ല. ഇത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന അല്ലേ? നീ ഇവിടെ വന്ന് നിൽക്കണോ? കുടിക്കാനൊന്നും എടുത്തില്ലേ? എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ വരും. ഓഹ്, എനിക്കൊരു അബദ്ധം പറ്റി പോയതാ. നീ ഇനി അവരോട് വരണ്ടെന്ന് പറ. അതിന് അവരിങ്ങോട്ട് പുറപ്പെട്ടു. ദേ, ഈ സൈഡിൽ ഒന്നുകൂടെ ടച്ച് ചെയ്യേ. ഇവിടെ ചേച്ചിയുടെ സന്തോഷം എല്ലാം പോയി. ആ, ഒന്ന് വേഗം ആ കസ്തൂരി. പിന്നെ കസ്തൂരിയുടെ മേക്കപ്പ് ഇത് മതിയോ? അതോ ഒന്നുകൂടെ ഒന്ന് ഡൗൺ ചെയ്യണോ? വേണ്ട, ഇത് മതി. ഓക്കെയാണ്. നീ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് പറടാ. മതി സാറേ. ദേവ്, എന്റെ അക്ഷരങ്ങൾക്കൊപ്പം വരേണ്ട ഫോട്ടോസാ ഇത്. ഓക്കെയാണ് സർ. വെറുതെയാണോ ഞാൻ മേക്കപ്പിന്റെ അരുണിനെ കൊണ്ടുവന്നത്? ഈ മേക്കപ്പിന്റെ ക്രെഡിറ്റ് അവന്റെ അക്കൗണ്ടിലേക്ക് വിടണ്ട.
ഇത് എന്റെ ഡയറക്ഷനില്ല. ഇതും പോയടാ. ആ പോയി. ആ ശരി ശരി. ഇനി വൈകണ്ട. നീ കൂടെ ഇങ്ങ് നിന്നോളൂ. റാണി ഇവിടെ വന്നു നിൽക്കുക. നീ സ്നാക്സ് എന്തെങ്കിലും എടുക്ക്. സ്നാക്സ് റെഡി. അമ്രോസെ സമയം കളയണ്ട, ലൈറ്റ് വേണമെന്നതിന് മുമ്പ് നമുക്ക് എടുത്ത് തീർക്കണം. ആ ഓക്കെ. ഇതാണ് കൗസ്തുഭത്തിലെ ഷെഫ്. ആരും തെറ്റിദ്ധരിക്കണ്ട, ഞാനൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. ഇതെന്റെ അനിയത്തിയ വല്യച്ഛന്റെ മോള്, സ്വഭാവത്തില് എന്റെ ചേച്ചി. എങ്ങനെയുണ്ട് അഭിപ്രായം പറ? താങ്ക് യു. നിങ്ങൾ വേഗം കഴിക്കേ, നമുക്ക് തുടങ്ങാം. ഫ്രണ്ട്സ് വരുമ്പോ ചളമാക്കി കോളമാക്കി തിരിച്ചയക്കണം. ഇതവരാണല്ലോ ആദ്യം അവരോടൊപ്പം ചെലവഴിക്കാൻ സമയം കാണൂ. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ സമയമുണ്ടാവില്ലേ? ഹലോ, എത്രയോ ഇപ്പൊ എവിടെ എത്തി? ആണോ, അവിടുന്ന് ആരോട് ചോദിച്ചാലും വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരും. ആ ശരി, ഓക്കെ. ഇവിടെ ഉണ്ടായിരുന്ന സ്നാക്സ് എടുത്തു കൊടുക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അയ്യോ മോളെ, ഞാനല്ല എടുത്തു കൊടുത്തത്. പിന്നെ ആരാ? ഞാനാ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയത്. എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ എത്തും, ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതായിരുന്നു. അത് തണുത്തു പോകണ്ടെന്ന് വിചാരിച്ചാ ഞാനത് ചൂടോടെ എടുത്ത് ആദ്യമായിട്ട് എന്റെ ഫ്രണ്ട്സിന് കൊടുത്തത്. ഞാൻ ഇനി അവര് വരുമ്പോ എന്ത് കൊടുക്കും? അവര് വരുമ്പോഴല്ലേ, വന്നവരെ മാറ്റി നിർത്തി വരുന്നവരെ കാത്തിരിക്കുന്നത് ശരിയല്ല. ആദ്യം വന്നവർക്ക് കൊടുക്കണം, അല്ലേ സരോജിനി? മറച്ചു. എന്റെ ഫ്രണ്ട്സ് വരുമ്പോ ഞാൻ ഇനി എന്താ കൊടുക്ക? ഈ വീട്ടിലേ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ ആർക്ക് വേണ്ടി എന്ന് വിചാരിക്കുന്നുവോ അത് അവർക്ക് കിട്ടില്ല. അത് വളരെ ശരിയാ സരോജിനി അമ്മേ, അതിന് വേറൊരു അവകാശി വരും. ഈ മണ്ണും ചാരി നിന്നവൻ എന്തോ കൊണ്ടുപോയി എന്ന് പറയാറില്ലേ? മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. ഒരുപാടൊന്നും പരിഹസിച്ച് ചിരിക്കണ്ട, എന്റെ ഫ്രണ്ട്സ് വരുമ്പോ എന്ത് വേണമെന്ന് എനിക്കറിയാം. അധികമായ അമൃതം വിഷമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നതേ നല്ലതാ. നിന്റെ ഫ്രണ്ട്സ് വരുമ്പോ എന്ത് വേണോന്ന് നിനക്ക് മാത്രമല്ല എനിക്കും അറിയാം. കുറച്ചൊന്ന് അപ്പിത. അവരിപ്പോ എത്തുമല്ലോ, അവര് വരുമ്പോഴേക്കും ആദ്യം ഫ്രീ ആവോ? കുറച്ചൊന്ന് അടുത്തിരുന്നേ, കുറച്ച് മതി.
ഒന്നും കൂടെ ശ്രദ്ധിച്ച്. ഇതെന്താ വധുവരന്മാർ ഫോട്ടോ എടുക്കും പോലെ, കല്യാണ ഫോട്ടോയ്ക്ക് നിൽക്കും പോലല്ലേ തോളോട് തോൾ ഉരുമി ഇരിക്കുന്നത്. എന്തില്ലാന്ന് പറഞ്ഞാലും ഇതൊക്കെ ഇത്തിരി കൂടുതൽ തന്നെയാ. ആ മോളെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. ആ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇത് ഏഷ്യനെയല്ല മോളെ, ഈ കാണുന്നൊക്കെ മോക്ക് ഭാവിയിൽ ഒരു ഭീഷണി ആവരുതെന്ന് വിചാരിച്ച് പറഞ്ഞതാ. സരോജിനി എന്താ ഇവിടെ? പൊന്നുരുക്ക് നേരത്തെ പൂച്ചയ്ക്ക് എന്താ കാര്യം എന്നല്ലേ ആ ചോദിച്ചതിന്റെ അർത്ഥം? അത് മാത്രല്ല അതിന്റെ അർത്ഥം, അതിന് വേറെ അർത്ഥമുണ്ട്. ഇരു തീയിൽ എണ്ണ ഒഴിക്കുന്ന എന്തിനാന്ന് കൂടിയുണ്ട്. അയ്യോ, ഞാൻ റാണിമോളോട് ഏഷണിന്ന് പറഞ്ഞതല്ലേ, ഇവിടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടിൽ നടപ്പില്ലാത്ത കാഴ്ചകൾ വിശദീകരിച്ചു കൊടുത്തതാ. അല്ല, നമ്മൾ ഈ ഫുട്ബോൾ കളി കാണുമ്പോഴേ അതിനൊരു ആവേശം ഉണ്ടാക്കാനേ ഒരാളിങ്ങനെ ചെറുപറാന്ന് പറയില്ലേ, അതിനെന്താ പറയാ, കമന്ററി. അതിനെ അതിനെ ആ പണി ഞാൻ ചെയ്തിട്ടുള്ളൂ മോളെ. സരോജിനി അടുക്കളയിലേക്ക് ചെല്ല. നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിയിട്ടില്ലേ, അത് കുറച്ച് അങ്ങോട്ട് മാറ്റി വെള്ളം എടുക്കണോ? വേണമെങ്കിൽ എടുക്കാം. ആ എന്നാ രണ്ട് പ്രൊഫൈലും തരുമോ? കുറച്ചുകൂടെ അപ്പി പത്രത്തിന് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ടാ ഇത്. കഴിഞ്ഞ ആദ്യ ഫ്രീ ആവും, വാ നമുക്കൊന്ന് പരിചയപ്പെടാം. ചെല്ല്. ആ രണ്ടെണ്ണം അവിടെ കൂടെ എടുത്തോ. അരുണേ, നീ അവിടെ നോക്ക്. റെഡി? ഏയ് ഒന്ന് മാറുക. റെഡി? ഏയ് ഒന്ന് മാറുക. അവരോടൊന്ന് മാറാൻ പറയേ പ്ലീസ്. നീ ഒന്ന് മാറി നിന്നേ, ഫോട്ടോ എടുക്കുന്നത് കാണുന്നില്ലേ? ഒന്ന് മാറി നിൽക്കലാണ്. ആ ഇനി രണ്ടും ടൈറ്റ് എടുത്തു. റാണിച്ചേച്ചിക്ക് ഇത് വലിയ ഇൻസൾട്ടായി കാണും. അതെന്താ ആദ്യ സാർ മനസ്സിലാക്കാത്തത്? ഹേയ് കസ്തൂരി, എങ്ങോട്ടാ നോക്കുന്നേ? എന്റെ കസ്തൂരി, ആ ക്യാമറയിലേക്ക് നോക്ക്. ഒന്ന് ചിരിച്ചേ പ്ലീസ്. ഏതാ പെൺകുട്ടി? അത് ഇവിടുത്തെ സെർവന്റാ. സെർവന്റോ? അത് ഞാൻ പറഞ്ഞുതരാം, വാ. ചെറിയമ്മ, കസ്തൂരി ഇവിടുത്തെ സെർവന്റ് ആണെന്നുള്ളത് വല്ലാതെ സ്ട്രെസ് ചെയ്തങ്ങ് പറഞ്ഞത്. സെർവന്റ് ആയതുകൊണ്ട് എന്താ അങ്ങനെയല്ലേ? ആണോ? എനിക്കറിയില്ല. അങ്ങനെയാണ് സാറേ. സാർ എന്ത് പണിയാ കാണിച്ചത്? റാണിച്ചേച്ചിക്ക് നേരെ ഇങ്ങനെ ഷൗട്ട് ചെയ്യാവോ? എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് അവളുടെ ഫ്രണ്ട്സിനോട് പിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ തിരക്ക് കൂട്ടിയത്. അത് ഓർക്കാതെയാ റാണി ഞാൻ വഴക്ക് പറഞ്ഞത്.
അവൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. ആ സാറില്ല, ഇപ്പൊ കഴിയുമല്ലോ. സർ പ്ലീസ് വൺ മോർ. ആ റെഡി, ഇങ്ങോട്ട് നോക്കി. ആ മതി. ബാലേട്ടാ, നമുക്ക് അവിടെ ഇരിക്കാം. ഞാനില്ല, നീ പൊക്കോ. നമ്മളിവിടെ വന്നത് ആരെങ്കിലും കണ്ട അപ്പൊ തന്നെ ഏട്ടന്റെ ചെവിയിലെത്തും. ഏട്ടൻ അറിഞ്ഞാ പിന്നെ പറയണ്ടല്ലോ. ഏട്ടൻ ഇതുപോലുള്ള രാശിവെപ്പിലും മന്ത്രവാദത്തിലും ഒന്നും യാതൊരു താല്പര്യമില്ലാത്ത ആളാ. നമ്മളിവിടെ വന്നത് ആരും അറിയാൻ പോകുന്നില്ല. ബാലേട്ട ഇങ്ങനെ വെപ്രാളപ്പെടാതെ നിക്കേ. വസന്തി, നീ ഒറ്റൊരുത്തികാരനോ? ഞാൻ വന്നേ. വരൂ. അടുത്ത നമ്മളെ ബാലേട്ട എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. ഈ ബാലേട്ട ഇത് എന്തൊരു പേടിയാ. പേടിക്കണം വസന്തി, പരിചയമുള്ള ആരെങ്കിലും വന്ന് കണ്ടാ പിന്നെ. നമ്മളിവിടെ വന്ന് അറിഞ്ഞുകൊണ്ടുള്ള വരവ് തന്നെയാണ്. അതൊക്കെ പിന്നെ അന്വേഷിക്കാം. വാ മാറിയ. നമ്മളെ കൈയോടെ പിടിക്കാൻ വേണ്ടി വന്നതാ. ഇനിയിപ്പോ രവിയും മാലിന്യം ഉണ്ടാവോ? ചന്ദ്രമതി, കൗസ്തുഭം വീട്. ഓ, വിളിച്ചു പറഞ്ഞിരുന്നല്ലോ ജാതകം നോക്കാനല്ലേ. ഒരു ജാതകം കൂടി നോക്കാനുണ്ട്. എന്നിട്ടാവും, ഇങ്ങോട്ടിരുന്നോളൂ, ഇരിക്കേ. അടുത്തത് വാസന്തി ബാലാനന്ദനാണ്. വാസന്തി ബാലാനന്ദൻ, അകത്തേക്ക് വരാം. ഇനിയിപ്പോ ഒളിച്ചു കളിക്കണ്ട, വാ ചെല്ലാം. നിങ്ങള് ഞങ്ങളോട് പറയാതെ ആദിയുടെ ജാതകം നോക്കാൻ വന്നതാ, ശരിയല്ലേ? ഇതെങ്ങനെ ഏട്ടന് മനസ്സിലായി? അത് മനസ്സിലാക്കിയല്ലേ ഞങ്ങൾ സ്വാതിയുടെ ജാതകം എടുത്തുകൊണ്ട് വന്നത്. വാസന്തി ബാലൻ, അകത്തേക്ക് വരണം. ഇനിയിപ്പോ ഒറ്റക്കൊറ്റയ്ക്ക് വേണ്ട, രണ്ടുപേരും കൂടി ചെല്ലേ. അല്ല, നമുക്കിടയിലെ ഒരു പ്രശ്നവും പരസ്പരം മറച്ചു വെച്ചിട്ടില്ല. എന്നിട്ടും ഇതിപ്പോ ഒളിച്ചും പതുങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ നമ്മുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാൻ ഒരു പരിചയവുമില്ലാത്ത ഒരാളുടെ മുമ്പിൽ വന്ന് നിൽക്കുക. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി. എടാ, ഞാൻ കുറ്റം പറഞ്ഞതല്ലടാ. മക്കളുടെ തോന്നിയാസങ്ങൾ നമ്മളെ നമ്മളല്ലാതാക്കി കൊണ്ടുവരിക. നിന്നുകൊടുക്കാം അവരുടെ നന്മയ്ക്ക് വേണ്ടി. ഇത് നാഷണൽ ലെവലിൽ കിട്ടിയതാ. ഒത്തിരി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലേ. ഇത്ര പുസ്തകങ്ങളേ ഉള്ളൂ? ഷെൽഫിലുണ്ട്. റെഫറൻസിന് വേണ്ടിയുള്ളതായതുകൊണ്ട് ഷെൽഫിൽ വെച്ച് പൂട്ടിയതാ. പുറത്ത് വെച്ചാ ആരെങ്കിലും ചോദിച്ചാ കൊടുക്കാതിരിക്കാൻ പറ്റൂ. ഡീപ് റീഡിംഗ് ആയിരിക്കും അല്ലേ. എന്റെ ഹസ്ബൻഡും നല്ല റീഡിംഗാ. എഴുത്തും വായനയും കഴിഞ്ഞ് നിനക്ക് തരാൻ സമയം ഉണ്ടാവാറുണ്ടോ? മിച്ചം വരുന്ന സമയം ഞാൻ പിടിച്ചെടുക്കും. ഞാനും അങ്ങനെയാ. ജയേട്ടും വായന നിർത്തില്ലെന്ന് തോന്നിയാ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും, അപ്പൊ വന്ന് കിടന്നോളും. നീ ലൈറ്റ് ഓഫ് ചെയ്യാറുണ്ടോ? ഈ ഒരാള് വായിക്കുമ്പോഴും എഴുതുമ്പോഴും ലൈറ്റ് ഓഫ് ചെയ്യാൻ പാടില്ലല്ലോ. കവിത എഴുതാനിരിക്കുമ്പോ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യില്ല. ജയദേവേട്ടൻ കവിത എഴുതാറുണ്ടോ? പിന്നെ ആനുകാലികങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചു വരാറുണ്ടല്ലോ, നിങ്ങൾ വായിക്കാറില്ലേ? ജലജ ജയദേവൻ ആ പേര് വെക്കാറ്. നമുക്കൊരു കോഫി കുടിച്ചാലോ? കുടിച്ചേക്കാം. റാണി, ഹസ്ബൻഡ് എപ്പോഴാ ഫ്രീ ആവുക? ഫോട്ടോഷൂട്ട് കഴിഞ്ഞ പെട്ടെന്ന് വരും. അല്ല, ഞങ്ങളുടെ സമയത്തിനും വിലയുണ്ടേ? ജയദേവേട്ടൻ വലിയ തിരക്കുള്ളൊരു മനുഷ്യനാ. പക്ഷേ വീട്ടിലൊരു ഗസ്റ്റ് വന്നാ അവരെ വെൽക്കം ചെയ്ത് നല്ലപോലെ സംസാരിച്ച് ഹാപ്പിയാക്കി തിരിച്ചയക്കും.
ജയദേവേട്ടൻ എപ്പോഴും പറയും ഗസ്റ്റ് ഇസ് ഗോഡ് എന്ന്, അതിഥിയെ ദൈവത്തെ പോലെ കാണണമെന്ന്. ഭിക്ഷയ്ക്ക് വരുന്നവരെ അവഗണിക്കരുതെന്നും. സത്യം പറയാലോ, ഞങ്ങൾ റാണിയുടെ ഫ്രണ്ട്സാ. വന്നിട്ട് ഒരു റെസ്പെക്റ്റും ആദിത്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. റാണിയുടെ ഹസ്ബൻഡ് റാണിയെ റെസ്പെക്ട് ചെയ്യുന്നില്ലെന്നാ നമ്മുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ ചിന്തിക്കുക. എന്തായാലും കോഫി കഴിക്കാം, അപ്പോഴേക്കും റാണിയുടെ ഹസ്ബൻഡ് ഫ്രീ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പോവാം. I said get out. ഞാൻ ഇങ്ങനെ വയലന്റ് ആവുന്നത് നിന്റെ സ്നേഹത്തിന് വേണ്ടിയാ. അത് ഇനിയും കിട്ടാതെ വന്ന ഞാൻ ഒരു ക്രിമിനൽ ആവും. ഈ നേർക്കുനേർ പോരാട്ടത്തിൽ വിജയി ആര്? ഈ കണ്ണീരിൽ കൗസ്തുഭം വിങ്ങുമ്പോൾ ആശ്വാസത്തിന്റെ കുളിർമഴ അനിവാര്യം. എവിടെ നിന്നാവും അത് വരിക?